നൂതൻ ഫാൻസി ഓർണമെന്റ്സും കോസ്മെറ്റിക് കളക്ഷൻ ന്യൂബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡിംഗ് സജ്ജമായിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. കൽപ്പക വെഡിംഗ്സ്, പട്ടാമ്പി റോഡ്, കുന്നംകുളം. പ്രതിഷേധങ്ങൾ മുഖവിലക്കെടുക്കാതെ പൊന്നാനി സബ് ട്രഷറി ഓഫീസ് ചന്തപ്പടിയിലെ സ്വകാര്യ കെട്ടിടത്തിലേക്ക് മാറ്റി. പൊന്നാനി ചന്തപ്പടിയിലെ സബ് ട്രഷറിയുടെ പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനം പി നന്ദകുമാർ MLA നിർവഹിച്ചു. അത്രയും സൗകര്യത്തോടു കൂടി, എല്ലാ സംവിധാനത്തോടും കൂടി, ഇന്ന് പ്രത്യേകിച്ച് പെൻഷൻകാരാണ് കൂടുതലുള്ളത്, അത് വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ അവർക്ക് താഴത്തെ നില സൗകര്യപ്പെടുത്തി കൊടുക്കണം എന്നുള്ള അഭിപ്രായം ഞാൻ പറയുമ്പോൾ അങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, ഇവിടെ രണ്ട് നല്ല കാര്യത്തിൽ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പെൻഷൻകാരാണ് നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നത്. അതുപോലെ തന്നെ നല്ല ജോലിയുള്ള ആരോഗ്യം കുറഞ്ഞ ആൾക്കാർക്കും ഇവിടെ സംവിധാനം ഉണ്ടാക്കാറുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്കും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കാരണം എല്ലാ സംവിധാനം മുകളിലാണ്, പ്രയോറിറ്റി ഇവർക്ക് കൊടുക്കുന്ന രൂപത്തിലേക്ക് വന്നു. നല്ല നിലയ്ക്കിൽ അറേഞ്ച്മെൻറ്റ്സ് നടത്തിയിട്ടുള്ള ട്രഷറി ഓഫീസ്, ഞാൻ പോയ പല ട്രഷറികളിലും ഇല്ലാത്ത സംവിധാനം ഇവിടെയുണ്ട്. പൊന്നാനി ചന്തപ്പടി PWD റെസ്റ്റ് ഹൗസിന് സമീപത്തെ സ്വകാര്യ കെട്ടിടത്തിൻ്റെ താഴത്തെ നിലയിലും ഒന്നാം നിലയിലും ഉൾപ്പെടെ 3,250 സ്ക്വയർ ഫീറ്റിലാണ് സബ് ട്രഷറി പ്രവർത്തിക്കുന്നത്. സബ് ട്രഷറി സ്വകാര്യ കെട്ടിടത്തിലേക്ക് മാറ്റുന്നതിനെതിരെ വിവിധ സംഘടനകൾ രംഗത്തെത്തിയിരുന്നെങ്കിലും ഇതൊന്നും മുഖവിലക്കെടുക്കാതെയാണ് സബ് ട്രഷറി സ്വകാര്യ കെട്ടിടത്തിലേക്ക് മാറ്റിയത്. ഒരു വർഷം മുമ്പ് പൊന്നാനി കോടതി കെട്ടിട സമുച്ചയത്തിൽ പ്രവർത്തിക്കുന്ന ട്രഷറിയുടെ മേൽക്കൂരയിലെ ഭാഗങ്ങൾ അടർന്നു വീണിരുന്നു. പലപ്പോഴായാണ് മേൽക്കൂരയിലെ ചില ഭാഗങ്ങൾ അടർന്നു വീണത്. ഇതിൻ്റെ പുനർനിർമ്മാണത്തിനായി PWD കെട്ടിട വിഭാഗത്തിന് കത്തു നൽകുകയും ചെയ്തിരുന്നു. നിലവിൽ കോടതിയുടെ കെട്ടിട സംരക്ഷണ പദ്ധതിയുടെ ഫയൽ സർക്കാരിലാണ്. മുൻ MP സി ഹരിദാസ്, ജില്ലാ ട്രഷറി ഓഫീസർ KG പ്രവീൺ, സബ് ട്രഷറി ഓഫീസർ V പ്രസാദ്, ജില്ലാ ട്രഷറി അഡ്മിനിസ്ട്രേറ്റർ K വിജയകുമാർ, KV മുരളീകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. NCV ന്യൂസ്, പൊന്നാനി.